ാണ് കൾച്ചറൽ നാഷണലിസം എന്നാണ് അവർ പറയുന്നത്. ആ കൾച്ചറൽ നാഷണലിസത്തിന് കൃത്യമായൊരു ഒരു ഒരു എന്താ പറയാ, അതിനൊരു വിശദീകരണം നരേന്ദ്രമോദി തന്നെ നൽകിയിട്ടുണ്ട്. അത് സനാതന ധർമ്മത്തിലുള്ള കൾച്ചറൽ നാഷണലിസമാണ്, അത് ഹിന്ദുത്വയാണ്. ഒരു വിഭാഗത്തിന്റെ ആശയത്തെയും ഒരു വിഭാഗത്തിന്റെ വിശ്വാസത്തെയും മാത്രമാണ് രാജ്യത്തിന്റെ പരമമായ അതായത് എല്ലാ മേഖലകളിലും ഉള്ള രാജ്യത്തിന്റെ പുരോഗതി തന്നെയാണ് ആ പാർട്ടി ലക്ഷ്യമിടുന്നത്. സാംസ്കാരിക ദേശീയത എന്ന് പറയുന്നതിലൂടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എതിർക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? താങ്കൾ പറയൂ, എന്താണ് കൾച്ചർ നാഷണലിസം? നിങ്ങൾക്കല്ലേ ഉപാധ്യായയുടെ ആശയം പറയൂ. ഞാൻ ചോദിക്കട്ടെ, ദീൻദയാൽ ഉപാധ്യായയുടെ ആശയം എന്താണ് പറയൂ. ഡോക്ടർ അരുൺകുമാർ, ഞാൻ നേരത്തെ പലവട്ടം ഈ ചർച്ചയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്, പ്രേക്ഷകരോടും പറഞ്ഞിട്ടുള്ളതാണ്. ഈ ചേരി തിരിഞ്ഞുള്ള ആക്രമണത്തിലല്ല, വിഷയത്തിൽ ഊന്നിയുള്ള സംഭാഷണത്തിലാണ് എനിക്ക് താല്പര്യം. ചേരി ഒരു ചോദ്യം. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഒരു പ്രസക്തിയും ഇല്ല. ഇപ്പൊ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ബി ജെ പി ഭൂരിപക്ഷത്തിന്റെ തീരുമാനം നടപ്പാക്കുന്നു എന്ന് പറയുന്നത് ഒരു തരത്തിൽ ഇരുവാദമാണ്. നോക്കൂ, സുജിയ പറഞ്ഞ പോയിന്റ് എന്താണ്? ഞങ്ങളൊരു ചേരിയിലാണ്, ഞാൻ മതേതരത്വത്തിന്റെ ചേരിയിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ആകാൻ ഞാൻ ശ്രമിക്കുന്നു. പലപ്പോഴും കൈവിട്ടു പോകുന്ന ഘട്ടങ്ങളിലെല്ലാം മതേതരവാദിയാകാൻ പരമാവധി ശ്രമം നടത്തുന്ന ഒരു പൗരനാണ് ഞാൻ. സ്മൃതിയും ഉണ്ണി ബാലകൃഷ്ണനും നികേഷനും മതേതര ചേരിയിലാണെന്ന് പറയുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. സുജിയ്ക്കോ? എനിക്ക് മതേതര ചേരിയിൽ അല്ല ഞാനെന്ന് സ്ഥാപിക്കാൻ എന്താണ് നിങ്ങളുടെ കൈവശമുള്ള തെളിവ്? അത് നിങ്ങൾ പറഞ്ഞോ മതി. സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. പ്രധാനമന്ത്രി ശ്രീകോവിലിനുള്ളിൽ പ്രധാനമന്ത്രി എവിടെ പോകുന്നത്? പ്രധാനമന്ത്രി ശ്രീകോവിലിനുള്ളിൽ കയറുന്നത് ഒരു മതേതരത്വത്തിന്റെ ഭാഗമാണെന്ന് കരുതുന്നുണ്ടോ? പ്രധാനമന്ത്രി എന്നല്ല, ആ ശ്രീകോവിലിനുള്ളിലേക്ക് പൂജയ്ക്കായി താഴെയുള്ളവൻ മുതൽ എല്ലാവർക്കും പ്രവേശനം കിട്ടണമെന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലല്ലോ, ഈ രാജ്യത്തെ മുസ്ലിം സിഖിന്റെയും പാസിയുടെയും ഒക്കെ പ്രധാനമന്ത്രിയാണ്. ഗുരുദ്വാര രഘബ്ഗഞ്ചിലേക്ക് ഇതേ പ്രധാനമന്ത്രി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ദില്ലിയിൽ. അതുപോലെയാണോ ഇത്? ഞാൻ ചോദിക്കുകയാണ്, പ്രതിഷ്ഠാകർമ്മത്തിന് നിങ്ങളെ ക്ഷണിച്ച് രാജ്യം മുഴുവൻ ദീപാവലി ആഘോഷിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടത് പെരുന്നാളിന് കാണുന്നില്ല? എന്തുകൊണ്ടത് ക്രിസ്മസിന് കാണുന്നില്ല? എന്തുകൊണ്ടത് സെന്തവസ്തി ആഘോഷിക്കുന്ന ദിവസം കാണുന്നില്ല? രാമായണ പാരായണവും ഒപ്പം ഹനുമാൻ ചാലീസയും ചൊല്ലാനാണ് ആവശ്യപ്പെടുന്നത്. അതും ഒരാഴ്ച നിർബന്ധിക്കുകയോ നിർബന്ധിക്കാതിരിക്കുകയോ ചെയ്യുക എന്നുള്ളതല്ല. ഒരു പ്രധാനമന്ത്രി എല്ലാ മതങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു രാജ്യത്ത് സാധാരണഗതിയിൽ പാലിക്കുന്ന ചില മര്യാദകളുണ്ട്. ആ മര്യാദകൾക്കപ്പുറത്തേക്ക് പ്രധാനമന്ത്രി പോയിരിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് അജണ്ടയാണ് എന്നുള്ളതാണ് എൻ്റെ വിഷയം. നോക്കൂ. Meet the editors.